ഭാര്യയോട് തീറ്റ. പെരുവയറൻ രാജാവിന് ഒരേ ഒരു വിചാരം മാത്രം, തിന്നണം തിന്നണം, എപ്പോഴും തിന്നണം. പ്രജകളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. തൻ്റെ വയർ എപ്പോഴും നിറഞ്ഞിരിക്കണം. ചോറും കറിയും പലഹാരങ്ങളും കുമ്പ നിറയെ വാരി വലിച്ചു തിന്നും. ഏമ്പക്കം വിട്ട് എഴുന്നേറ്റു പോകും. കുളിയും ഉറക്കവും എല്ലാം കഷ്ടി. ഇത് കൊട്ടാരത്തിൽ സംസാര വിഷയമായി. ഇങ്ങനെ പോയാൽ ഈ പെരുവയറൻ രാജാവ് നാടു മുടിക്കും. ആളുകൾ തമ്മിൽ തമ്മിൽ പറയാൻ തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും പെരുവയറൻ രാജാവിൻ്റെ ശരീരം ചീർത്തു, മുടി നീണ്ടു, നഖം വളർന്നു, അനങ്ങാൻ പോലും വയ്യാതെ കിടപ്പിലായി. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും വൈദ്യന്മാർ രാജാവിനെ ചികിത്സിക്കാനെത്തി. പലരും മാറി മാറി ചികിത്സിച്ചിട്ടും ദീനത്തിന് ഒരു കുറവും വന്നില്ല. അപ്പോഴും രാജാവ് തീറ്റ നിർത്തിയില്ല. അങ്ങനെ ഇരിക്കെ ചെറുപ്പക്കാരനായ വീരബാഹു വൈദ്യൻ കൊട്ടാരത്തിലെത്തി. അദ്ദേഹം രാജാവിനെ വിശദമായി പരിശോധിച്ചു, മരുന്ന് നൽകി. രാജാവേ, ഞാൻ പറയുന്നതുപോലെ ചെയ്താൽ രോഗം പടികടക്കും.